സാങ്കേതിക സർവകലാശാലയിലെയും എം ജി സർവകലാശാലയിലെയും മാർക്കദാനത്തിൻ്റെ പേരിൽ വിവാദം പോവുകയാണ് ഇപ്പോൾ. എന്നാൽ ഈ വിവാദങ്ങളുടെ എല്ലാം പിന്നിലുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന് യാതൊരു കൂസലുമില്ല. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടും ഗവർണറടക്കം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും ഉളുപ്പില്ലാതെ ന്യായീകരണങ്ങൾക്ക് മേലെ ന്യായീകരണം എഴുന്നള്ളിച്ച് മന്ത്രിക്കസേരിൽ തന്നെ തുടരുകയാണ് ജലീൽ. ഇങ്ങനെ വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വരുമ്പോഴും പരിവാരങ്ങൾക്കൊപ്പം വിദേശത്തേക്ക് പറക്കാനുള്ള ഒരുക്കത്തിലാണ് മന്ത്രി ജലീൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർഗുണ ജപ്പാൻ യാത്ര കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചെത്തിയതേ ഉള്ളൂ. ഈ യാത്രക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. മന്ത്രിമാരുടെ വിദേശയാത്രകളെ അടുത്തിടെ ഹൈക്കോടതിയും വിമർശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ ടി ജലീലും വിദേശത്തേക്ക് പോകുന്നത്. ഈ മാസം 17 മുതൽ 4 ദിവസത്തെ മാലദ്വീപ് സന്ദർശനത്തിനാണ് ജലീൽ തയ്യാറെടുക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണവും കേരളവും മാലദ്വീപും തമ്മിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കലുമാണത്രേ യാത്രയുടെ ലക്ഷ്യം. മന്ത്രിക്ക് പുറമെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉഷ ടൈറ്റസ്, എ പി ജെ അബ്ദുൾ കലാം സർവകലാശാല പ്രോ വൈസ് ചാൻസലർ അയൂബ്, എ ഐ സി ടി ഡയറക്ടർ രമേശ് ഉണ്ണികൃഷ്ണൻ, കമ്മ്യൂണിറ്റി സ്കിൽസ് ഡയറക്ടർ ടി വി വിനോദ് എന്നിവരാണ് സംഘത്തിലുള്ളത്. യാത്രയ്ക്കായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി കാത്തിരിക്കുകയാണ് കെ ടി ജലീലും പരിവാരങ്ങളും. അനുമതി കിട്ടിയാൽ ഉടനെ തന്നെ കെ ടി ജലീൽ മാലദ്വീപിലേക്ക് പറക്കും. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ധനമന്ത്രി തോമസ് ഐസക് ആവർത്തിക്കുന്നതിനിടയിലാണ് മന്ത്രിയുടെയും വിദേശയാത്ര. സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചു നിർത്തുന്നതിനായി സർക്കാർ നൽകി വരുന്ന സേവനങ്ങൾക്കുള്ള ഫീസ് 10% വർദ്ധിപ്പിക്കാനും ധനവകുപ്പ് ശുപാർശ ചെയ്തിരിക്കുകയാണ്. 5% വീതം 2 തവണ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ 3-ാമതും വർധന നിർദ്ദേശിക്കുന്നത്. ബജറ്റിന് ശേഷം ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കും. സാമ്പത്തിക പ്രതിസന്ധിയിലും ദൂരത്ത് കുറയ്ക്കാൻ സർക്കാർ തയ്യാറല്ല എന്നാണ് പല സമീപകാല സംഭവങ്ങളും തെളിയിക്കുന്നത്. മാസം 1.25 കോടി വാടക നൽകി ഹെലികോപ്റ്റർ വാടക എടുക്കാൻ അടുത്തിടെയാണ് സർക്കാർ തീരുമാനിച്ചത്. ഇതിനു പുറമെ കോടികൾ മുടക്കി മൈൻ പൊട്ടാത്ത കേരളത്തിൽ മൈൻ ഡിറ്റക്ഷൻ വാഹനം വാങ്ങാനും ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ വാങ്ങാനും എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി നടത്തുന്ന ഏ സമ്പത്തിൻ്റെ അടക്കമുള്ള അനാവശ്യ നിയമനങ്ങൾക്കും കോടതികളിൽ കോടിക്കണക്കിന് രൂപ വക്കീൽ ഫീസ് കൊടുത്ത് അനാവശ്യ കേസുകൾ നടത്തി തോൽക്കുന്നതിനും പുറമെയാണ് ഈ വക ധൂർത്തുകൾ എന്നതും ശ്രദ്ധേയമാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.